കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ. മതപ്പാടില്ല, രാമചന്ദ്രന്റെ ആരോഗ്യ പരിശോധന പൂർത്തിയായി. മൂന്നംഗ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘമാണ് പരിശോധിച്ചത്. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. നിഖിൽ ഡേവിസ് നൽകും വിശദാംശങ്ങൾ. നിഖിൽ, ഇതോടെ രാമചന്ദ്രനെ ചടങ്ങുകൾക്ക് കൊണ്ടുവരാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജി, ഇതിൽ പ്രധാനമായും ആനയ്ക്ക് ആരോഗ്യ പരിശോധന നടത്തുമ്പോൾ അത് ആരോഗ്യം ഉറപ്പുണ്ടോ എന്നുള്ളതാണ് വെറ്റിനറി ഡോക്ടർമാർ നോക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് രേഖാമൂലം ജില്ലാ കളക്ടർക്ക് നൽകേണ്ടതുണ്ട്. അതിനുശേഷമേ ഒരു ഔദ്യോഗികമായ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ കുറ്റൂർ നേതലക്കാവ് ദേവസ്വം ഭാരവാഹികൾ ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാട് കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ആനയെ ലോറിയിൽ കയറ്റി വടക്കുന്നത് ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് തെക്കേ ഗോപുര നട തുറക്കുന്ന ഒരു ചടങ്ങാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ്, അത് കുറ്റൂർ നേതലക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ ഒരു നിലപാട് കൂടി അതിൽ അറിയേണ്ടതുണ്ട്. കാരണം ഭഗവതിയുടെ തിരമ്പുമായി വന്ന സാധാരണ വടക്കുന്നത് ക്ഷേത്രത്തിനകത്തെത്തിയ ശേഷം വാതിൽ തുറന്ന് പുറത്തു പോകുന്ന ഒരു ചടങ്ങാണ്. ഇതിൽ വഴിമധ്യെ ഇങ്ങനെ തിടമ്പ് ഇറക്കി മാറ്റി കയറ്റുന്ന ഒരു പതിവ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറ്റൂർ നേതലക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ നിലപാട് കൂടി നിർണായകമാകും. ഒപ്പം ജില്ലാ കളക്ടർക്ക് ഈ രേഖാമൂലം വെറ്റിനറി ഡോക്ടർമാർ നൽകുന്ന റിപ്പോർട്ടും അതും കൂടി ആശ്രയിച്ചായിരിക്കും ഇതിലൊരു ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടാകുക. നിലവിൽ സർക്കാർ തലത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകില്ല. മറിച്ച് കുറ്റൂർ നേതലക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ ഒരു തീരുമാനം കൂടി ഇനി ഇതിൽ വരേണ്ടതുണ്ട്. പ്രജി,